കേരളത്തിന്റെ പുതിയ ഗവർണറായി പി സദാശിവം ചുമതലയേറ്റിരിക്കുന്നു. ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷണാണ് സദാശിവത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. വിശദാംശങ്ങളുമായി അജിത ചേരുന്നു. അജിത, സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. ആരൊക്കെ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയിരുന്നു? കിഷോർ, കേരളത്തിലെ 23-ാമത് ഗവർണറായി പി സദാശിവം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷണാണ് പി സദാശിവത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് തന്നെയാണ് രാജ്ഭവനിലെ ഓഡിറ്റോറിയത്തിൽ നടന്നത്. മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പ് തലവന്മാർ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ തുടങ്ങിയവരെല്ലാം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് പി സദാശിവത്തിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. ചീഫ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയി വിരമിച്ച ഒരാൾ ഗവർണർ സ്ഥാനത്തേക്ക് വരുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യ സംഭവം എന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാൾക്ക് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിലെ ഒരു കൗതുകവും ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമ്മൾ കാണുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് പി സദാശിവം കേരളത്തിലെത്തിയപ്പോഴും സ്വീകരണ ചടങ്ങിൽ ഇന്ന് പ്രതിപക്ഷാംഗങ്ങൾ വിട്ടുനിന്നിരുന്നു. പ്രതിപക്ഷത്തിൽ നിന്ന് ആരും പി സദാശിവത്തെ സ്വീകരിക്കാൻ എത്തിയിരുന്നില്ല. അതേ കാഴ്ച തന്നെയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിലും. രാജ്ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിപക്ഷ പ്രതിനിധികൾ ആരും എത്തിയിട്ടില്ല. കിഷോർ, ശരി. അജിതാ.